السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പ്രിയ സഹോദരന്മാരെ, തംബീഹു സുബാഹ്. നാം നിലകൊള്ളുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിലാണ്. റഹ്മാനായ തമ്പുരാൻ ഇത്തരത്തിലുള്ള മാസങ്ങളും പവിത്രമായ മാസങ്ങളും പുണ്യമാക്കപ്പെട്ട രാവുകളും ദിനങ്ങളുമൊക്കെ നമുക്ക് നൽകിയത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഗത്തിൽ നിന്ന് വന്നുപോയ പോരായ്മകൾ അള്ളാഹുവിനോട് പറഞ്ഞ് ആ പോരായ്മകൾ നികത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പവിത്രമായ മാസങ്ങളും ദിനങ്ങളും രാവുകളുമൊക്കെ റഹ്മാനായ തമ്പുരാൻ നമുക്ക് കനിഞ്ഞേകിയിട്ടുള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ റഹ്മാനായ തമ്പുരാൻ പറയുന്നു, നിങ്ങൾ ഉളരണമേ, നിങ്ങൾ ഉളരണം, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ ഉളരണം. ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, എന്റെ അടുക്കൽ നിന്ന് തെറ്റ് സംഭവിച്ചു പോയല്ലോ എന്ന ഖേദത്തോടുകൂടി റഹ്മാനായ തമ്പുരാന്റെ അടുക്കലുള്ള പാപമോചനത്തിലേക്ക് ഉളരണമെന്നാണ് ഖുർആൻ ഷരീഫ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, വജന്നത്തിൻ സ്വർഗത്തിലേക്കും നിങ്ങൾ ഉളരണം. അർലുഹ സമാവാത്തു വല്ലർ, ആ സ്വർഗത്തിന്റെ വിശാലത ആകാശഭൂമികളുടെ വിശാലതയാണ്. ഈ സ്വർഗം ഒരുക്കി തയ്യാർ ചെയ്തു വച്ചിട്ടുള്ളത് ഇദ്ദത്തിലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്കാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ റഹ്മാനായ തമ്പുരാന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അവന്റെ സൗകര്യ സമ്പൂർണമായ സുഖങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗത്തിലേക്കും നിങ്ങൾ ഉളരണമേ എന്നാണ് ഖുർആനു ഷരീഫ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മുത്തഖീങ്ങൾക്കാണ് സ്വർഗം അള്ളാഹു തയ്യാർ ചെയ്തത്. ആരാണ് മുത്തഖീങ്ങൾ എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന് സൂറത്തിൽ ഖുർആനിൽ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തു ബക്കറയിലൂടെ വളരെ വ്യക്തമായി റഹ്മാനായ തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ذلك الكتاب لا ريب فيه هدى للمتقين الله سبحانه وتعالى عند പരിശുദ്ധ മാക്കപ്പെട്ട ഖുർആനിലൂടെ പറയുന്നു, ذلك الكتاب لا ريب فيه, ആ പരിശുദ്ധ മാക്കപ്പെട്ട ഗ്രന്ഥം അത് അല്ലാഹുവിന്റെ അടുക്കലെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനെ പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്തതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഹുദല്ലിൽ മുത്തഖീൻ, ആ ഗ്രന്ഥം മുത്തഖീങ്ങളായ ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഗ്രന്ഥമാകുന്നു. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂനസ്സല വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അദൃശ്യമായ മറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കൊണ്ടെല്ലാം ഉൾക്കൊള്ളുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ്, സത്യമാക്കുന്നവരാണ്. നിസ്കാരം സമയബന്ധിതമായി നിലനിർത്തുന്നവരാണ്. എല്ലാ ഷറത്തുകളും ഫർളുകളും എല്ലാം പാലിച്ചുകൊണ്ട് സമയബന്ധിതമായി നിലനിർത്തുന്നവരാണ്. മാത്രമല്ല, അവർക്ക് റഹ്മാനായി തമ്പുരാൻ കനിഞ്ഞരുളിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. മാത്രമല്ല, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, അവരിലേക്ക് ഇറക്കിയതായിരിക്കുന്ന ഗ്രന്ഥം കൊണ്ട് വിശ്വസിക്കുന്നവരാണ് അവർ. വമാ ഉൻസില മിൻ ഖബ്ലിക, അവരിലെ അവരുടെ മുമ്പുള്ളവരിലേക്ക് ഇറക്കിയതായ ഗ്രന്ഥം കൊണ്ടും വിശ്വസിക്കുന്നവരാണ്. തൗറാത്ത് കൊണ്ട്, ഇഞ്ചീൽ കൊണ്ട്, സബൂർ കൊണ്ട്, നൂറ് ഏടുകളെ കൊണ്ടെല്ലാം വിശ്വസിക്കുന്നവരാണ്. പരലോകം കൊണ്ട് ഉറപ്പിക്കുന്നവരാണ്. പരലോകമുണ്ട്, നാളെ മഹ്ശറയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, സുറാത്തുണ്ട്, മീസാനുണ്ട് എന്നെല്ലാ കാര്യങ്ങളും ഉറപ്പിക്കുന്നവരാണ്. കൂട്ടര് റഹ്മാനായ തമ്പുരാന്റെ അടുക്കൽ നിന്നുള്ള നേരായ മാർഗനിർദ്ദേശം ലഭിച്ചവരാണ്.
ഉലൈകഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികളെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ മുത്തഖീങ്ങളായ ആളുകൾക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ കൊണ്ടും അള്ളാഹുവിന്റെ കൽപ്പനകൾ, റസൂലുള്ളാഹിന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾ, അവന്റെ വിരോധനകൾ, റസൂലുള്ളാഹിന്റെ വിരോധനകളെല്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, ഇവരാണ് മുത്തഖീങ്ങൾ. അവർക്കാണ് സ്വർഗം ഒരുക്കി തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മുത്തഖീങ്ങളുടെ സ്വഭാവങ്ങൾ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഅ, സന്തോഷത്തിന്റെ ഘട്ടത്തിലും അതുപോലെ തന്നെ പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിലുമെല്ലാം ചെലവഴിക്കുന്നവരാണ്. വൽഖാദിമീന അൽവൈല, ദേശത്തെ കടിച്ചമർത്തുന്നവരാണ്, കടിച്ചു പിടിക്കുന്നവരാണ്, ദേശം നിയന്ത്രിക്കുന്നവരാണ്. വലഫീന അനിന്നാസ്, ജനങ്ങളെ തൊട്ട് വിട്ടുവീഴ്ച മനോഭാവമുള്ളവരാണ്. എന്തെങ്കിലും ജനങ്ങളിൽ നിന്ന് അവൻ ഇഷ്ടപ്പെടാത്ത വല്ലതും സംഭവിച്ചു പോയാൽ അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാകുന്നു. വീണ്ടും റഹ്മാനായ തമ്പുരാൻ പറയുകയാണ്, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനീങ്ങളായ ഗുണം ചെയ്യുന്നവരെ, റഹ്മാനായ തമ്പുരാന് ഇഷ്ടമാകുന്നു. വീണ്ടും പറയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, അവരടുക്കല്ലെന്ന് വല്ല അനിഷ്ടകരമായ വല്ല സംഭവവും പ്രവർത്തനങ്ങളും സംഭവിച്ചു പോയാൽ, അനിഷ്ടകരമായ, ഇസ്ലാമിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇസ്ലാമിൽ അനുവദിക്കാത്ത വല്ല കാര്യവും അവരൊന്ന് സംഭവിച്ചു പോയാൽ, അവരുടെ ശരീരത്തിൽ അതിക്രമങ്ങൾ പ്രവർത്തിച്ചാൽ, അവരുടെ ശരീരം തെറ്റിലേക്ക് പോയാൽ, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. അവർ അവരുടെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുമാണ്. അള്ളാഹുവിനെ ഓർക്കും. തെറ്റ് സംഭവിച്ചാൽ, ശരീരം വലതിക്രമവും പ്രവർത്തിച്ചാൽ റഹ്മാനായ തമ്പുരാനെ ഓർക്കും. അള്ളാഹുവിനെ ഓർക്കുന്ന വിശ്വാസിയുടെ ഉദാഹരണം, അതുപോലെ തന്നെ അള്ളാഹുവിന് ഓർമ്മയില്ലാത്ത അള്ളാഹുവിന് ഓർമ്മയില്ലാത്തവന്റെ ഉദാഹരണവും മുത്തുനബി വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർക്കുന്നതായിരിക്കുന്ന ഒരുത്തന്റെ ഉദാഹരണം കൽ ഹയ്യി, ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ്. ഒരുത്തൻ അള്ളാഹുവിനെ ഓർക്കുകയില്ല, കൽ അവന്റെ ഉദാഹരണം കൽ മയ്യിത്തി, അവൻ ശവം പോലെയാകുന്നു എന്ന് ഹബീബായ തോഹാ റസൂലുള്ളാഹി വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. ഖുർആനിൽ പറഞ്ഞതാണ്, അവരെടുക്കല്ലെന്ന് വല്ല അനിഷ്ടകരമായ വല്ല പ്രവർത്തനവും സംഭവിച്ചു പോയാൽ, അവരുടെ ശരീരം അതിക്രമം പ്രവർത്തിച്ചാൽ, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. അവരുടെ ദോഷങ്ങൾക്ക് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. പാപമോചനം ചെയ്യുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അല്ലാഹു അല്ലാതെ മറ്റാരും പാപം പൊറുക്കുകയില്ല. മാത്രമല്ല, അവർ പ്രവർത്തിച്ചതിന്റെ മേൽ സ്ഥിരമായി നിൽക്കുകയും ഇല്ല. ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വജന്നാതും തജ്രീ മിൻ തഹ്തിഹാൽ അൻഹാറു ഖാലിദീന ഫീഹാ വനിഅമ അജ്റുൽ ആമിലീൻ. അല്ലാഹു പറയാണ്, ഇങ്ങനത്തെ കൂട്ടർക്കുള്ള പ്രതിഫലം എന്താണ്? ജസാഉഹും, അവർക്കുള്ള പ്രതിഫലം, മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ളതായിരിക്കുന്ന പാപമോചനമാണ്. വജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹാൽ അൻഹാർ, അടിഭാഗത്തിൽ കൂടി അരുവികൾ ഒഴുകുന്നതായിരിക്കുന്ന തോട്ടങ്ങളുമാണ്. ഖാലിദീന ഫീഹാ, അവരതിൽ കാലാകാലം താമസിക്കുന്നവരാണ്. വനിഅമ അജ്റുൽ ആമിലീൻ, ഇതാണ് ഏറ്റവും നല്ലതായ പ്രതിഫലമെന്ന് പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പുണ്യമാക്കപ്പെട്ട പവിത്രമായ മാസങ്ങൾ, പവിത്രമായ ദിനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ
പോരായ്മകളെല്ലാം റഹ്മാനായ തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് പൊറുക്കാൻ വേണ്ടി അപേക്ഷിക്കണം. റഹ്മാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.